السلام عليكم ورحمة الله وبركاته. Hi guys, ഇന്ന് നാം നല്ലൊരു പുതിയൊരു വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. എന്തെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പറമ്പത്ത് കാവ് ജുമാ മസ്ജിദിന്റെ ഉൾവശമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ പള്ളിയുടെ റിവ്യൂ ചെയ്തിരുന്നു. പള്ളിയുടെ ഒരു ചെറിയൊരു ഇന്ററാക്ഷൻ മാത്രമാണ് നാം നൽകിയിട്ടുള്ളത്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പള്ളിയുടെ ഉൾവശമാണ് കാണുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. കൂടാതെ പറയാൻ വിട്ടുപോകുന്നുണ്ട്, എന്താണത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനുപരി എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. മറക്കരുത്, നമ്മുടെ പള്ളിയുടെ ഉൾവശത്തിൻ്റെ ആ വീഡിയോയിൽ കണ്ടത് പള്ളിയുടെ എൻട്രി ഹൗള് ഉള്ളു കൊടുക്കുന്ന ഉള്ളു ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. ഇപ്പോൾ നമ്മൾ പള്ളിയിൽ കയറിയപാട് കാണുന്നത് പള്ളിയുടെ ഹൗളാണ്. ഇവിടെ നിന്നാണ് ഉള്ളു കൊടുക്കുന്നത്. ഇപ്പോൾ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് പൈപ്പിലാണ് ഉള്ളു കൊടുക്കുന്നത്. ഈ സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളു എടുത്തുന്ന സ്ഥലം. പിന്നെ പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മനോഹരമാണ് കാണാൻ പള്ളിയുടെ സിറ്റുവേഷൻ. അതാണ് അംഗശുന്തി വരുത്തുന്ന സ്ഥലമാണിത്. പള്ളിയിലേക്ക് കയറുമ്പോൾ വരാന്ത, പള്ളിയുടെ വരാന്തയാണ് നമ്മൾ കാണുന്നത്. മനോഹരമായ ദൃശ്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. പള്ളിയുടെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉൾവശം എന്ന് പറയുന്നത് ഇവിടെയാണ് ആളുകൾ നിസ്കരിക്കുന്ന സ്ഥലം. നമ്മൾ കാണുന്ന ഫർണിച്ചേഴ്സ്, ഫർണിച്ചറൊക്കെ വയനാട്ടിൽ നിന്ന് വന്ന ഈട്ടി പോലുള്ള വലിയ പടുമരങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ റൂഫ് നമുക്ക് കാണുകയാണെങ്കിൽ അതിമനോഹരമായ മരങ്ങൾ കൊണ്ടുള്ള സൃഷ്ടിപ്പാണ്. ഇതൊക്കെ ഇത് കാണാൻ തന്നെ വളരെ ഒരു വൃത്തിയും പിന്നൊരു ഭംഗിയുണ്ട്. ഇത്തരത്തിൽ മരങ്ങളുള്ള പള്ളീൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചും ഒരു തണുപ്പുണ്ടാവും, ചൂട് കുറയും. അതാണ് ഈ മരത്തിൻ്റെ പ്രത്യേകത. കോൺക്രീറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ചൂട് നമുക്ക് അനുഭവപ്പെടും, പക്ഷെ ഇവിടെ ചൂട് നമുക്ക് അങ്ങനെ അനുഭവപ്പെടില്ല. പിന്നെ ഈ കാണുന്നതാണ് മിമ്പർ. പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പള്ളിക്ക് രണ്ട് സൈഡുണ്ട്. രണ്ട് സൈഡിലും പുതുതായി നിർമ്മിച്ച സ്ഥലമാണ് പള്ളി. ആദ്യം പഴയ പള്ളിയാണ്, ഉള്ളിലെ മാത്രമേ ഉണ്ടായിരുന്നത്. ഇവിടെ കുറേ ഫർണിച്ചറൊക്കെ നല്ല പഴക്കമുള്ള മരങ്ങളാണ് ഈ പള്ളികളെ എല്ലാത്തിനും ഉപയോഗിച്ചത്. ഇവിടുത്തെ മരങ്ങളൊക്കെ ഉള്ള ആദ്യത്തെ പഴയ പള്ളിയുടെ സാധനങ്ങളെല്ലാം മരം വാതിലിൻ്റെയും അതും ഇതെല്ലാം ഉപേക്ഷിക്കാതെ, അതായത് പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പള്ളി അവർ നിർമ്മിച്ചിരിക്കുന്നത്. കാരണം ഈ ഭാഗം പൊളിച്ചിട്ടില്ല. ഇവിടെയുള്ള ഈ ചുമരെല്ലാം പഴയ ചുമര തന്നെയാണ്. അതായത് സിമൻ്റ് കൊണ്ട്, ഇപ്പോഴത്തെ പോലെ സിമൻ്റ് കൊണ്ട് തേച്ച ഇതല്ല. ഇതൊക്കെ പഴയ പഴയ തേപ്പ് തന്നെയാണ്. അതിൻ്റെ ഇത് നമുക്ക് പഴയ തേപ്പ് തന്നെയാണ്, അത് പറയാൻ കിട്ടില്ല എന്താ സാധനം എന്ന്. പിന്നെ ഇത് ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെയാണ്. വളരെ വൃത്തിയും നീറ്റുമാണ് പള്ളി. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം പള്ളിയുടെ എത്രമാത്രം ഭംഗിയാണ് പള്ളിക്കുള്ളത് എന്ന്. ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നമ്മൾ ഇതേപോലെ നല്ലൊരു വീഡിയോ, ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് റിവ്യൂ ആണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യണം. അതനുസരിച്ച് ഇൻഷാല്ലാ പുതിയ പുതിയ വീഡിയോകൾ നാം ചെയ്യുന്നതാണ്. തൽക്കാലം ഇന്നത്തേക്കുണ്ടാകും.